എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലോട്ട് നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യുന്നത് താമരയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് അതിലോട്ട് കിടക്കാം. ഈ താമരയുടെ വിത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ടോ? താമരയുടെ വിത്ത് ഞങ്ങൾ ഈ കാണിക്കുന്നില്ല. ആ ഞങ്ങൾ കുഴിച്ചത് പാടാവുന്നത് കണ്ടിട്ടുണ്ട്. താമരകൾ ഉണ്ടോ? എന്നെ കാണിക്കാൻ. അപ്പൊ പിന്നെ നമ്മള് അല്ല അത് റെഡിയാ. നമ്മൾ ഈ താമരയുടെ വിത്ത് ഓക്സിജൻ കൊടുക്കും. നമ്മുടെ ഓക്സിജൻ ഇങ്ങനെ വിടില്ലേ, അപ്പോഴാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോഴാണ് അവര് സ്വസ്ഥമ്പോ ചെയ്യുന്നത്. അപ്പൊ ഈ താമരയുടെ വിത്ത് നമ്മൾ കുഴിച്ചിട്ടിട്ട് അതിൽ എല്ലൊക്കെ വളർന്നിട്ട് ഒരു 5-4 മാസം കഴിഞ്ഞിട്ടാണ് താമര വളരുക. ഇപ്പൊ ഈ താമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയിലൊക്കെ ഉണ്ടാവത്തില്ലേ താമര, അവിടെയൊക്കെ ചേരുന്നൊക്കെ. അപ്പോഴത്തെ താമര ഒന്നല്ല ഇവിടെ ഉണ്ടാവുക. ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് നല്ല ചുവന്ന കളറായ താമരയാണ്. അപ്പൊ നമുക്ക് താമര വളരാണെങ്കിൽ കുറച്ച് മാസം എടുക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഞങ്ങളിപ്പോ ഒരു ഇവിടെ ഒരു ബക്കറ്റിലാണ് എന്നൊക്കെ ചെയ്തേക്കുന്നത്. ഉണ്ടല്ലോ അതുകൊണ്ട് അടിയില് മീനിന്റെ വീടൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മള് ഉണ്ടോ നമ്മുടെ ണ്ടോ, ഞങ്ങളിപ്പം മീനില്ലേ മീന്, ഞങ്ങളുടെ വീട്ടിലും മീൻ വാങ്ങിയായിരുന്നു. അതിന്റെ അക്കോറിയിലൊക്കെ ഉപയോഗിക്കണ വീടുകളാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ ഞങ്ങള് കഴുകി നല്ലോണം കഴുകി ഉറച്ചിട്ട് ചെവിലോണ്ടൊക്കെ ഉറച്ചിട്ടാണ് നല്ലോണം വൃത്തിയാക്കിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി മീനിന്റെ ചെളിയൊക്കെ ഇത് കൊള്ളുമ്പോ നാശം വിടുക. അത് പറഞ്ഞ ഞങ്ങള് നല്ലോണം കഴുകിയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കണ്ടില്ലേ നമ്മളൊക്കെ ധാരാളം ചെടികളാണ് എന്റെ പുറകിലൊക്കെ ഇരിക്കണേ. കണ്ടോ ആണെങ്കിൽ അറിയോ, ഞങ്ങളിപ്പം അധികം ചെടി ഇല്ലെങ്കിൽ ആ സൈഡിലൊക്കെ ഭയങ്കര ചെടി വെച്ചിട്ടുണ്ട് ഞങ്ങൾ കണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ ഓരോരോ ചെടികളൊക്കെ സെറ്റ് ചെയ്തേക്കാണ്. അപ്പൊ ഞങ്ങൾ കണ്ടല്ലോ ഇതൊക്കെ. ഞങ്ങൾ ഇപ്പൊ ഇത് ഓൺലൈൻ വാങ്ങിച്ച വിത്തുകളാണ് കുഴിച്ചിട്ടിരിക്കുന്നത് അറിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുകൊണ്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ.